Hi all, welcome to One's Coaching. Now, we are going to share some things about 3-phase AC generation. Now, 3-phase AC generation. We have a single-phase AC generation. Where is it? In a magnetic field, a single coil rotate. That is a single-phase AC generator. Single-phase AC, what is it? This is a sinusoidal waveform. 0, pi, 2 pi. What is it? A single-phase AC sinusoidal waveform ആണ് ആ സിംഗിൾ കോയിലിൽ ജനറേറ്റ് ആവുക. ഇനി 3 ഫേസ് എസിയുടെ കൺസെപ്റ്റ് പറയുകയാണെങ്കിലോ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു സൈൻ വേവ് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 കോയിൽസ് റൊട്ടേറ്റ് ചെയ്തു കഴിഞ്ഞാൽ 3 സൈൻ വേവ് കിട്ടില്ലേ? അതെ, അത് തന്നെയാണ് 3 ഫേസ് എസി ജനറേഷന്റെ ബിസി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ 3 ഫേസ് എസി എന്ന് പറയുന്നതിൽ ഈ 3 സൈൻ വേവ് 3 എസി വേവ്ഫോമും 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ കോയിൽസ് എങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യുക? ഒരു കോയിലിൽ നിന്ന് 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റിലായിരിക്കും, ഇലക്ട്രിക്കൽ ഡിസ്പ്ലേസ്മെന്റിലായിരിക്കും സെക്കൻഡ് കോയിൽ. അതിൽ നിന്ന് 120 ഡിഗ്രി ഇലക്ട്രിക്കൽ ഡിസ്പ്ലേസ്മെന്റിലായിരിക്കും തേർഡ് കോയിൽ. അതായത് ഇതാ ഈ ഫിഗറിലേക്ക് ഈ ഒരു അറേഞ്ച്മെന്റ് നോക്കൂ. ഒരു സ്റ്റേറ്ററിലാണ് കോയിൽസ് കാണിച്ചിരിക്കുന്നത്, റോട്ടറിലാണ് ഇതിന്റെ മാഗ്നറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കോയിൽസ് എല്ലാം തമ്മിൽ 120 ഡിഗ്രി ഇലക്ട്രിക്കൽ ഡിഫറൻസ് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റോട്ടർ ആയിട്ടുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ കോയിൽസിലെല്ലാം ഫ്ലക്സ് 120 ഫേസ് ഡിഫറൻസിൽ സൈൻ വേവ് ജനറേറ്റ് ആവും ഓരോ കോയിൽസിലും. അങ്ങനെ ഓരോ കോയിലിലെയും സൈൻ വേവ് 120 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ടോട്ടൽ 3 ഫേസ് ഔട്ട്പുട്ട് കിട്ടും. 3 ഫേസ് ഔട്ട്പുട്ട് ഇതാ ഈ കാണിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ട് ഫേസ് 1 ദിസ് ഫേസ് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഉണ്ടാവുന്ന സൈൻ വേവ്, അതായത് 0 കട്ട് ചെയ്യുന്ന സൈൻ വേവ് ഫേസ് 1 ഉണ്ടാകും. അവിടെ നിന്ന് ഒരു 120 ഫേസ് ഡിഫറൻസിൽ സെക്കൻഡ് സൈൻ വേവ്, ഇതാ ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന സൈൻ വേവ് ഒരു 120 ഫേസ് ഡിഫറൻസിൽ ഉണ്ടാവും. എഗെയിൻ അവിടെ നിന്ന് ഒരു 120 കൂടി കഴിഞ്ഞിട്ടാണ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ദാ ഇതുണ്ടാവുക. അപ്പോൾ എഗെയിൻ 120 തേർഡ് സൈൻ വേവും ഉണ്ടാകും. അങ്ങനെ 3 സൈൻ വേവ്സ് ഡിസ്പ്ലേസ്ഡ് ബൈ 120. അതാണ് 3 ഫേസ് എസി സൈൻ വേവ്, 3 ഫേസ് എസി സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഫിഗറിൽ നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ 0 സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിന്നൊരു സൈൻ വേവ് 0 പൈ 2 പൈ എന്നുള്ള രീതിയിൽ പോയി. അപ്പോൾ സെക്കൻഡ് ഫേസിൽ 120 ഡിഗ്രി ലാഗി എന്ന് പറഞ്ഞു. 120 ഡിഗ്രി ലാഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു 120 മാറിയിട്ടായിരിക്കും സെക്കൻഡ് ഫേസിൻ്റെ സ്റ്റാർട്ടിംഗ് വരിക. അപ്പോൾ ദാ ഇവിടെ നിന്ന് ഒരു സൈൻ വേവ് ജനറേറ്റ് ആയി ഫേസ് 2. ഫേസ് 3 ഈ പോയിന്റിൽ നിന്ന് സെക്കൻഡ് വേവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എഗെയിൻ ഒരു 120 മാറിയിട്ടായിരിക്കും. അപ്പോൾ ഇത് 120 ആണ്, അവിടെ നിന്ന് വീണ്ടും 120 മാറുമ്പോൾ ടോട്ടൽ ഫസ്റ്റ് പോയിന്റിൽ നോക്കുമ്പോൾ മൊത്തം 240 ഡിഗ്രി മാറിയിട്ടായിരിക്കും തേർഡ് സൈൻ വേവ് സ്റ്റാർട്ട് ആവുക. ഓക്കെ, ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഈ രീതിയിലായിരിക്കും ഫേസ്, സോറി, ഒറിജിനൽ കൺസ്ട്രക്ഷനിൽ ഉണ്ടാകുക. 3 ഫേസസ് ആണ്, 1, 2, 3 എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കണ്ടക്ടർ 1, കണ്ടക്ടർ 2, അതായത് ഇതാ ഈ 1 ഉം 4 ഉം കൂടി ചേരുന്നതായിരിക്കും ഒരു ഫേസ്, 2 ഉം 5 ഉം കൂടി ചേരുന്നതായിരിക്കും സെക്കൻഡ് ഫേസ്, 3 ഉം 6 ഉം കൂടി ചേരുന്നതായിരിക്കും തേർഡ് ഫേസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇതുപോലത്തെ ഒരു 3-phase AC സപ്ലൈ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 3-phase AC സൈൻ വേവ് ഒന്ന് വരച്ച് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഓരോ ഫേസുകളും തമ്മിൽ RYB എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ RYയും തമ്മിൽ 120 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. ഇതാ ഈ ഡിഫറൻസ് Y യും B യും തമ്മിലും 120 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ 3-phase സൈൻ വേവ് വരച്ച് പഠിക്കുക. ഇനി അടുത്തത് പറയാനുള്ളത് ഇതിൻ്റെ ഈ 3 സൈൻ വേവിൻ്റെയും ഇക്വേഷൻസ് എഴുതുന്നത് എങ്ങനെയാണ്. എങ്ങനെ ഇക്വേഷൻസ് എഴുതാം? നമുക്ക് ജനറലായിട്ട് ഒരു AC സൈൻ വേവിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താ? E=EM sin ωt അല്ലെങ്കിൽ EM sin θ, വേർ EM ഈസ് ദ പീക്ക് വാല്യൂ ഓഫ് AC സൈൻ വേവ്, അതായത് ഇതിനകത്ത് വരുന്ന മാക്സിമം വാല്യൂ, ഇതാണ് പീക്ക് വാല്യൂ EM എന്ന് പറയുന്നത്. ഓക്കെ, ഇത് R ഫേസിൻ്റെ ആണെങ്കിൽ EM R എന്ന് റെപ്രസെൻ്റ് ചെയ്യും, Y ഫേസിൻ്റെ ആണെങ്കിൽ EM Y എന്ന് റെപ്രസെൻ്റ് ചെയ്യും, B ഫേസിൻ്റെ ആണെങ്കിൽ EM B എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഫേസ് വോൾട്ടേജും നമുക്ക് ഈ രീതിയിൽ എഴുതാം. R=EMR sin ωt, കാരണം ആ വേവാണ് നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് വേവ് EY എന്ന് പറയുന്നത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? EMY sin ωt -120.
k. എന്താണ് ഈ മൈനസ് 120? ഈ ഫസ്റ്റ് വേവ് ആണ് റെഫറൻസ് പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് 120 ഡിഗ്രി മാറിയിട്ടാണ് സെക്കൻഡ് വേവ് ഫോമിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത്. അപ്പൊ ലാഗിങ് എന്ന കൺസെപ്റ്റ് നമ്മൾ എങ്ങനെ പറയാം? ആ തീറ്റയില് മൈനസ് തീറ്റ കൊടുത്തിട്ടാണ് ലാഗിങ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ലാഗ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വരുന്നത്. അപ്പോൾ വൈ ഫേസ് 120 ഡിഗ്രി ആംഗിൾ മാറിയിട്ടാണ് ലാഗ് ചെയ്തിട്ടാണ് വരുന്നത് എന്ന് കാണിക്കാൻ ഇഎം വൈ സൈൻ ഒമേഗ ടി മൈനസ് 120 എന്ന് കൊടുക്കാം. ഇനി ബി ഫേസ് ആണെങ്കിലോ, ബി ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ഇപ്പോൾ റെഫറൻസ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു 120, അഗെയിൻ ഇങ്ങനെ ഒരു 120, അങ്ങനെ ടോട്ടൽ  240 ഡിഗ്രി റെഫറൻസിൽ നിന്ന് മാറിയിട്ടാണ് ലാഗ് ചെയ്തിട്ടാണ് തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇ എം ബി സൈൻ ഒമേഗ ടി മൈനസ് 240 എന്ന് പറയാം. ഇനി ഇതേ സെയിം കാര്യം, അതായത് ഈ മൈനസ് 240 എന്നുള്ളത് നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഇ എം ബി സൈൻ ഒമേഗ ടി പ്ലസ് 120. എന്താ അതിന് കാരണം? ഈ ഫിഗറിൽ തന്നെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ബി ഫേസ് ഇതാണല്ലേ, ഈ വരുന്നതാണ് ബി ഫേസ്. ഓക്കെ, ഈ വരുന്നതാണ് ബി ഫേസ്. ഇതിന് ഇങ്ങോട്ട് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് ഈ രീതിയിലിരിക്കും. അപ്പോൾ ഈ റെഫറൻസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 120 ഡിഗ്രി നേരത്തെ സ്റ്റാർട്ട് ചെയ്ത രീതിയിലും ഈ ബി ഫേസിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പം നേരത്തെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 120 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഇ എം സൈൻ ഒമേഗ ടി മൈനസ് 240 ഈ സെയിം ആസ് ഇ എം സൈൻ ഒമേഗ ടി പ്ലസ് 120. ഓക്കെ ആണല്ലോ. ഈ സെയിം തന്നെ നമുക്ക് വെക്ടർ ഫോമിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? അതിൻ്റെ ആർ എം എസ് വാല്യൂ ദെൻ ആംഗിൾ. ആർ ഫേസ് ഈ ആർ എം എസ് ആംഗിൾ 0 ഡിഗ്രി, വൈ ഫേസ് 120 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. അതായത് ഇ വൈ ആർ എം എസ് ആംഗിൾ മൈനസ് 120 ഡിഗ്രി. ബി ഫേസ് ആണെങ്കിൽ 120 ഡിഗ്രി ലീഡ് ചെയ്യുന്നു. അതായത് ഇ ബി ആർ എം എസ് ആംഗിൾ 120 ഡിഗ്രി പ്ലസ് 120 ഡിഗ്രി. അപ്പം ഇതിനെ വെക്ടർ ഫോമിൽ അല്ലെങ്കിൽ ഒരു ഫേസ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ സീറോയിൽ നിൽക്കുന്നതിനെ റെഫറൻസ് ആയിട്ട് എടുത്തു. അപ്പോൾ സീറോയിൽ വന്നത് ഏതാണ്? ഇ ആർ. അപ്പോൾ ഇ ആർ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ അതിന് 120 ഡിഗ്രി ലാഗ് ചെയ്ത് നിൽക്കുന്നത് ഇ വൈ ആണ്. അതുകൊണ്ട് ദിസ് വിൽ ബി ഇ വൈ ആൻഡ് 120 ഡിഗ്രി ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഇ ബി ആണ്. ആൻഡ് ദിസ് വിൽ ബി ഇ ബി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫേസ് റെപ്രസെൻറ്റേഷന് മനസ്സിലായി. ഇനി നമ്മൾ ത്രീ ഫേസ് സൈൻ വേവ് കണ്ടപ്പോൾ ആണ് മൂന്നിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സെയിം ടൈപ്പ് ഓഫ് വൈൻഡിങ്, സെയിം ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. മൂന്നും ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിലും മൂന്ന് സൈൻ വേവും സെയിം മാഗ്നിറ്റ്യൂഡിൽ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇ ആർ ഈക്വൽ ടു ഇ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ഈസ് ഈക്വൽ ടു ഇ പി എന്ന് പറയാം. എഗെയിൻ ഈ ഒരു കൺസെപ്റ്റാണ് ഫേസ് സീക്വൻസ്. നമ്മളിപ്പോൾ ആർ വൈ ബി എന്നുള്ള ഓർഡറിലാണ് എഴുതിയത് അല്ലേ. ഇതിനെ തന്നെ ആർ ബി വൈ എന്ന ഓർഡറിലും എഴുതാം. അതായത് ഫേസ് സീക്വൻസ് ചേഞ്ച് ചെയ്യാം. എന്താണ് ഫേസ് സീക്വൻസ്? ഞാൻ റൊട്ടേറ്റിംഗ് വെക്ടർ ഫേസറാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഈ പോയിന്റിൽ ഈ ഫേസർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടച്ച് ചെയ്യുന്ന ഓർഡർ, ആ ഓർഡറിനെ ഫേസ് സീക്വൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡോട്ടിൽ ആദ്യം മീറ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? എ ഫേസ് ആണ്. ആദ്യം എ ഫേസ് വരും, ദെൻ കറങ്ങി വരുമ്പോൾ ബി ഫേസ് വരും, ദെൻ എഗെയിൻ കറങ്ങി വരുമ്പോൾ സി ഫേസ് വരും. അപ്പോൾ ഇതിൻ്റെ ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത് എ ബി സി ആണ്. ഇനി ഈ ഫേസറിൽ നോക്കൂ, ഞാൻ എഗെയിൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. ആദ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കറങ്ങി വരുന്നത് എ ഫേസ് ആണ്. അതിൻ്റെ പുറകെ വരുന്നത് ഏതാണ്? ഇവിടെ സി എൻ ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സി ഫേസ് ആണ്. അതിനുശേഷം വരുന്നത് ബി ഫേസ് ആണ്. അപ്പോൾ എ സി ബി ഫേസ് സീക്വൻസ് ആണ്. അങ്ങനെ രണ്ട് രീതിയിലുള്ള ഫേസ് സീക്വൻസ് ഉണ്ട് നമുക്ക്. എ ബി സി, എ സി ബി. ഇത് ആർ വൈ ബിയുടെ ടേംസിൽ പറഞ്ഞാലും ആർ വൈ ബി സീക്വൻസും ഉണ്ട്. ആർ ബി വൈ സീക്വൻസും ഉണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിൽ സീക്വൻസ് വരും. സീക്വൻസ് വരുമ്പോൾ ഇതിനെ പോസിറ്റീവ് സീക്വൻസ് എന്നും ഇതിനെ നെഗറ്റീവ് സീക്വൻസ് എന്നും പറയാറുണ്ട്. ഇനി ഈ സീക്വൻസ് അനുസരിച്ച് ആയിരിക്കും ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതുക. നോക്കൂ, ഇവിടെ ആർ വൈ ബി അല്ലെങ്കിൽ പോസിറ്റീവ് സീക്വൻസ് ആണെങ്കിൽ റെഫറൻസ് വരിക 0 ഡിഗ്രി. അത് ആർ ഫേസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഫിഗർ അനുസരിച്ച് റെഫറൻസ് ആർ ഫേസ് ആണ്. ആർ ഫേസിന് ബി ആർ ആംഗിൾ 0 ഡിഗ്രി. ദെൻ സെക്കൻഡ് വരുന്നത് ആർ ബി, ആർ വൈ ബി ആണ്. അപ്പോൾ സെക്കൻഡ് വരുന്നത് വൈ ആയിരിക്കും. വൈ എന്ന് പറയുന്നത് 120 ഡിഗ്രി ലാഗ് ചെയ്യുവാണ് ആർ ഫേസിന്. അതുകൊണ്ട് വി ആർ വി വൈ ആംഗിൾ മൈനസ് 120 ഡിഗ്രി എന്ന് വരും. അതുപോലെ വി ബി ആയിരിക്കും മൈനസ്
240 degree varunathu ee minus 240 degree ennalladhu namukku leading by 120 degree ennu parayam okay ini rb by phase il aanengilo ivide parna ee r um y um thammil interchange aavum karanam first r aayirikkum second b aayirikkum third y aayirikkum appo edhoru question kittiyalum phase sequence anusarichu venam nammal ayinte equation ezhudanayittu okay appo ithrayumaana ee oru section il baaki next session il kaanam thank you.